ഒരു കോർപ്പറേറ്റ് ഓഫീസ് തമാശയുണ്ട് ഒരാൾ എപ്പോഴും ഓഫീസിലെത്തി ചുറ്റും നോക്കി ആകെ നിരാശപ്പെടും തൻ്റെ കമ്പനി ഒട്ടും ശരിയായല്ല പ്രവർത്തിക്കുന്നത് ഓഫീസിൽ അനാവശ്യമായ ധാരാളം ചിലവുകളുണ്ട് ഇതൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചു ഒരു ദിവസം അയാൾ ഈ ഓഫീസിൽ തന്നെ ധാരാളം അനാവശ്യ ചെലവുകളുണ്ട് അതൊക്കെ ഒഴിവാക്കിയാൽ കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എം ഡിക്ക് ഒരു കത്തെഴുതി കത്ത് വായിച്ച എം ഡിക്ക് സംഭവം ശരിയാണല്ലോ എന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസം തന്നെ അയാളെ അയാളെങ്ങ് പറഞ്ഞു വിട്ടു ഇതുപോലെയാണ് നമ്മുടെ മനോരമയുടെ പുതിയ തമാശ മനോരമ ഓൺലൈനിലും ഓൺലൈൻ എഡിറ്റർ ടോണി കെ ജോസിൻ്റെ വാളിലുമൊക്കെ ഇന്നലെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാളം വാക്ക് നിർദ്ദേശിക്കാം എന്ന തലക്കെട്ടോടുകൂടി ഈ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മലയാളം വാക്കേതാണ് എന്ന കണ്ടെത്തലാണ് ഈ വർഷം സവിശേഷ ശ്രദ്ധ ആകർഷിച്ച വാക്കുകളാണ് നിർദ്ദേശിക്കേണ്ടത് നിർദ്ദേശിക്കപ്പെടുന്ന വാക്കുകളിൽ നിന്ന് മനോരമയുടെ തെരഞ്ഞെടുത്ത ഭാഷാ വിദഗ്ധർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്ക് കണ്ടെത്തും മനോരമയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കമൻറ്റുകളുമായി വാക്കുകൾ നിർദ്ദേശിക്കപ്പെടാൻ തുടങ്ങി വാക്കുകൾ എന്നല്ല വാക്ക് എന്ന് പറയുന്നതാവും ശരി ആ വാക്ക് മറ്റൊന്നുമല്ല മാപ്ര മനോരമയുടെ പോസ്റ്റിന് താഴെയും എഡിറ്ററുടെ പോസ്റ്റിന് താഴെയും മാപ്ര എന്നുള്ള കമൻ്റുകൾ കൊണ്ട് നിറഞ്ഞു മനോരമ ആവശ്യപ്പെട്ടതുപോലെ ഇമെയിൽ വഴി വാട്സപ്പ് നമ്പർ വഴി മാപ്ര എന്ന വാക്ക് നിർദ്ദേശിക്കപ്പെട്ട സ്ക്രീൻഷോട്ടുകളും പരന്നു സത്യത്തിൽ കഴിഞ്ഞ വർഷത്തിലെ കോയിൻ ചെയ്യപ്പെടുകയും ഈ വർഷത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുകയും ചെയ്ത വാക്ക് മാപ്ര എന്നതു തന്നെയാണ് മനോരമയോടെ അടങ്ങുന്ന വലത് പ്രൊപ്പകണ്ഠ പരത്തുന്ന പ്രവർത്തകരെ ചുരുക്കി വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം മാപ്ര ഇടത് സോഷ്യൽ മീഡിയ സർക്കിളിൽ ബീജരൂപം കൈവരിച്ചെങ്കിലും ക്ഷിപ്രവേഗത്തിൽ കേരളം മുഴുവൻ ഏറ്റെടുക്കുകയും മാധ്യമ പ്രവർത്തനത്തെ സ്ഥാപിത താൽപ്പര്യങ്ങൾക്കായി വ്യഭിചരിക്കുകയും ചെയ്യുന്ന പ്രവർത്തകർ മാത്രമായ മാധ്യമ തൊഴിലാളികളെ വിമർശിക്കാനും പരിഹസിക്കാനുമായി ഉപയോഗിക്കുകയും ചെയ്തു കമ്പനിയുടെ ചെലവ് കുറയ്ക്കാൻ വഴി നിർദ്ദേശിച്ച് സ്വന്തം പണികളഞ്ഞ ജീവനക്കാരനെ പോലെ പുതിയ വാക്ക് കണ്ടെത്താനായി ഇറങ്ങി മനോരമ സ്വന്തം പേര് കണ്ടുപിടിക്കുമോ അതോ ഭാഷാവിദഗ്ധരുടെ പേരിൽ ചാടി രക്ഷപ്പെടുമോ എന്ന് കണ്ടറിയാം